വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 മുസ്തഫ സംവിധാനം ചെയ്ത കപ്പേട വലിയ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമായിരുന്നു. പ്രണയം മാത്രമല്ല പോരാട്ടവും അതിജീവനവുമാണ് കപ്പേടയിൽ പറയുന്നത്. പൂവർമല എന്ന മലയോര ഗ്രാമത്തിലാണ് ജെസ്സിയുടെ വീട്. ചാച്ചനും അമ്മയ്ക്കും സഹോദരയ്ക്കുമൊപ്പം ജീവിക്കുന്ന ഒരു നാട്ടിൻപുറത്തുകാരി. നമ്പർ തെറ്റിപ്പോകുന്ന ഒരു ഫോൺ കോൾ ഓട്ടോറിക്ഷ ഡ്രൈവറായ വിഷ്ണുവിലേക്ക് ചെന്നെത്തുന്നു. അവളെ അടുപ്പിക്കുന്നു. നേരിട്ട് കാണാതെ ഇരുവരും പ്രണയത്തിലുമാകുന്നു. ഇതിനിടയിൽ ജെസ്സിക്ക് ഗ്രാമത്തിലെ സമ്പന്നനായ ബെന്നിയുടെ വിവാഹാലോചന വരുന്നു. തന്റെ സമ്പന്നം പോലും ഇല്ലാതെ വിവാഹം നടക്കുമെന്ന് ജെസ്സി ഭയപ്പെടുന്നു. വിഷ്ണുവിനെ കാണാനായി അവൾ കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കുന്നു. വിഷ്ണുവിന്റെയും ജെസ്സിയുടെയും ആദ്യ കാഴ്ചയിൽ അപ്രതീക്ഷിതമായിട്ടാണ് റോയി കടന്നു വരുന്നത്. മൂന്ന് സാഹചര്യങ്ങളിൽ നിന്നുള്ളവരെ ഒരിടത്തേക്ക് എത്തിക്കുന്ന മേക്കിംഗ് രീതി പ്രശംസനീയമാണ്. അഭിനയ രംഗത്ത് നിന്ന് സംവിധാന രംഗത്തേക്ക് എത്തുമ്പോൾ മുഹമ്മദ് മുസ്തഫ പ്രകടിപ്പിക്കുന്ന മികവ് തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. നവാഗതന പതർച്ചകളില്ലാതെ സിനിമയെ ഗംഭീരമായി സമീപിച്ചിരിക്കുന്നു ചിത്രം. ഇപ്പോൾ ഇത് ചിത്രത്തിന്റെ തെലുങ്ക് റീമേക്ക് റിലീസിന് ഒരുങ്ങുകയാണ്. ബുട്ടബുമ്മ എന്നാണ് ചിത്രത്തിന്റെ പേര്. മലയാളത്തിൽ അന്നാബൻ അവതരിപ്പിച്ച കഥാപാത്രമായി അനുകി എത്തുമ്പോൾ റോഷൻ മാത്യുവിന്റെ റോളിൽ സൂര്യവശിഷ്ഠയും ശ്രീനാഥ് ബാസിയുടെ റോളിൽ അർജുൻ ദാസുമാണ് എത്തുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ അണിയിറക്കാർ പുറത്തുവിട്ടു. കോവിഡിന് തൊട്ടു മുൻപ് തിയേറ്ററിലെത്തിയ ചിത്രമാണ് കപ്പേല. അതിനാൽ തന്നെ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് മുൻപ് പ്രദർശനം അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ പിന്നീട് നെറ്റ്ഫ്ലിക്സ് റിലീസിലൂടെ ചിത്രം ട്രെൻഡ് സൃഷ്ടിക്കുകയും ചെയ്തു. 2020 ഇന്ത്യൻ പനോരമയിൽ ഇടം നേടിയിരുന്ന ചിത്രം നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച അന്നാബെന്നിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിക്കൊടുത്തിരുന്നു. അല്ലു അർജുൻ നായകനായ അല വൈകുണ്ഠപുരം, നാനി നായകനായ ജേഴ്സി തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച തെലുങ്കിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ സിത്താര എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം റീമേക്ക് ചെയ്യുന്നത്. അയ്യപ്പനും കോശിയും പ്രേമം എന്നീ മലയാള ചിത്രങ്ങളുടെ തെലുങ്ക് റീമേക്ക് അവകാശം വാങ്ങിയതും ഇതേ നിർമ്മാണ കമ്പനിയായിരുന്നു. കഥാസ് അൺട്രോൾഡിന്റെ ബാനറിൽ വിഷ്ണു വേണുവാണ് കപ്പേള നിർമ്മിച്ചിരിക്കുന്നത്. സുധീ കോപ്പ, തൻവീറാം എന്നിവരും പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. നെറ്റ്ഫ്ലിക്സിൽ എത്തിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയ സിനിമ ഗ്രൂപ്പുകളിലെ ചർച്ചകളിൽ ഇടം പിടിച്ച് ചിത്രത്തെ പ്രശംസിച്ച് ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ് പോലെയുള്ളവരും രംഗത്തെത്തിയിരുന്നു. സംവിധായകൻ മുസ്തഫ തന്നെ രചന നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം ജിംഷി കാലിദായിരുന്നു. സംഗീതം സുഷിൻ ശ്യാം. അതേസമയം ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് സംവിധായകൻ ഗൗതം മേനോനാണ്. ചിത്രം തിയേറ്ററിൽ എത്തുന്നത് February 4 മുതൽ. മറ്റൊരു സിനിമാ വിശേഷമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സ്നേഹ സൈനിങ് ഓഫ്.